പ്രാർത്ഥന ഫൗണ്ടേഷന്റെയും കൊത്തലങ്കോ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും നേതൃത്വത്തിൽ ഐഡിയൽ പേപ്പർ ബാഗ് നിർമ്മാണ പരിശീലന കേന്ദ്രം ആരംഭിച്ചു. പറവൂർ കവിതാ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ ഒ വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. പറവൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രാർത്ഥന ഫൗണ്ടേഷനും കൊത്തലങ്കോ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്ന് സമൂഹത്തിൽ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് ഉപജീവനമാർഗം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംരംഭത്തിന് തുടക്കം കുറിച്ചത്. സ്ഥാപനത്തിന്റെ ബ്രാൻഡ് വാല്യൂ ഉയർത്തുന്നതോടൊപ്പം പ്രകൃതിയെ സംരക്ഷിക്കുവാനും ഭിന്നശേഷിക്കരായ കുട്ടികളുടെ കഴിവുകൾക്കും പരിശ്രമങ്ങൾക്കും പ്രോത്സാഹനം നൽകുന്നതോടൊപ്പം ഒരു സ്ഥിരവരുമാനം ഉറപ്പുവരുത്തുന്നതിനും അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇതിലൂടെ കഴിയുമെന്ന് കവിതാ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ ഒ വർഗീസ് പറഞ്ഞു. അനുഭവവും എല്ലാം കേൾക്കുക, മനസ്സിലാക്കുക, ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് നമ്മൾ അതിനെ സ്ട്രോൺ ചെയ്തു അത്രമാത്രം നമ്മൾ ചെയ്യണം. തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തരും വലിയ മാറ്റം ഉണ്ടാകും അതിൽ, അതിൽ നമുക്ക് ഇവിടെ കഴിയും, മനസ്സിലായി. പക്ഷേ പാർശ്വവൽക്കരിക്കപ്പെടുന്നത് അവിടേക്ക് ആരംഭിക്കും, അവിടെയാണ് നമുക്ക് മാതാപിതാക്കളെ പ്രതിനിധീകരിച്ച് ജിജിൻ സിറിൽ കവിതാ ഗ്രൂപ്പ് മാനേജിംഗ് പാർട്ണറായ കവിത വർഗീസിനെ നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പന നിർവഹിച്ചു. 18 വയസ്സിന് മുകളിലുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും അവരുടെ അമ്മമാർക്കും പ്രയോജനം ലഭിക്കത്തക്ക വിധമാണ് ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നതെന്നും ബേക്കറി, ടെക്സ്റ്റൈൽസ്, ഫാൻസി ഷോപ്പ്, ജ്വല്ലറി, മൊബൈൽ ഷോപ്പ്, ആശുപത്രികൾ, മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് ആവശ്യമായ എല്ലാവിധ പേപ്പർ ബാഗുകളും ഇവിടെ നിന്ന് ലഭ്യമാക്കുമെന്നും വീട്ടിലിരുന്ന് ബാഗ് നിർമ്മിക്കുവാൻ താൽപര്യമുള്ള സ്ത്രീകൾക്കും പദ്ധതിയിൽ പങ്കുചേരാമെന്ന് പ്രാർത്ഥന ഫൗണ്ടേഷൻ ചീഫ് വാളണ്ടിയർ കുര്യൻ ജോർജ് പറഞ്ഞു. കൊത്തലങ്കോ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ സെന്റർ ഡയറക്ടർ ഫാദർ ഷിജോ സോളമാൻ, പ്രാർത്ഥന ഫൗണ്ടേഷൻ അഡ്മിനിസ്ട്രേഷൻ മാനേജർ എം കെ ജയകൃഷ്ണൻ, നന്ദ്യാട്ടുന്നം ഗാന്ധി സ്മാരക സേവാകേന്ദ്ര പ്രതിനിധി സി കെ സജിത, മാതാപിതാക്കളുടെ പ്രതിനിധി ഹേനക്കുട്ടൻ, പേപ്പർ ബാഗ് യൂണിറ്റ് ഇൻചാർജ് ശ്രീലത മധു, ഗ്രാമസേവിക സംഘം സെക്രട്ടറി ലിൻഡ ബെന്നി, ഐഡിയൽ പ്രൊജക്ട് കൺസൾട്ടന്റ് ജോസിൻ ജോണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. എ സി ന്യൂസ്, നോർത്ത് പറവൂർ.